ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൻഎസ്എസ് സി പി എം വാക്പോര തുടരുന്നു വിശ്വാസ സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി ജി സുകുമാരൻ നായർ വീണ്ടും രംഗത്തെത്തി അതിനാലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ശരിദൂരം സ്വീകരിക്കാൻ കാരണമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി എൻഎസ്എസിന്റെ ശരിദൂരം ആർക്കും അനുകൂലമായി വ്യാഖ്യാനിക്കുമെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുകയെന്ന് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ജി സുകുമാരൻ നായരുടെ വാർത്താക്കുറിപ്പ് എൻ എസ് എസ് ശരിദൂരം സ്വീകരിക്കാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നതിലാലാണെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു ഇടതു സർക്കാർ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും നവോത്ഥാനത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്തിയും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ഒരു വിഭാഗത്തെ താലോലിക്കുകയും മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങളും ഇടതു സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ് ഇതിന് മറുപടി നൽകാതെയും പ്രശ്നം പരിഹാരമില്ലാതെയും എൻ എസ് എസിനെ തള്ളിയാൽ ജനങ്ങളത് ഉൾക്കൊള്ളില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി എൻ എസ് എസ് ശരിദൂരം ആർക്കും അനുകൂലമായി വ്യാഖ്യാനിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ എൻ എസ് എസ്സുകാരൻ കോൺഗ്രസ് പ്രവർത്തകനാണ് ഇടതുപക്ഷക്കാരനായ എൻ എസ് എസ്സുകാരൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എൻ എസ് എസ് പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചിട്ടും ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ യാതൊരു വിധ ഇല്ല മുൻകാലങ്ങളിലും ഇത്തരം നിലപാടുകൾ ഇതുപോലുള്ള സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ട് അതാത് സമുദായത്തിൽപ്പെട്ട ഇടതുപക്ഷക്കാർ ഇടതുപക്ഷത്തിന്റെ കൂടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇടപെടട്ടെ അതാണ് അവർ ചെയ്യേണ്ടത് മറ്റു തരത്തിൽ മതസംഘടനകളും സമുദായ സംഘടനകളും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു സന്ദേശമല്ല അതേസമയം എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ബിജെപിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് സുകുമാരൻ നായരുമായി ചർച്ച നടത്തുമെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി